क्रेजी फैमिली मत कुकिंग वीडियो एल स्वागत इन नाम एल ईटमस पक्षे यानिका उन्णीत इधर उन्णीत वाड़ उन्णीत कुलच वाड़ के उन्णीत अदा साधन उन्णीत उन्णीत नाम नरुपी उन्णीत अरी वरत पड़ी कूटीट उन्णीत उपेर अरी वरत पड़ी अभी नाम कुमुकूड़ी कूटीट वरत पड़ी उन्णीत शुणीत ऐटों कूड़ल गुणमें कंद उन्णीत कंद कंदाय नाम कुटे पड़क अब अब उन्णीत ऐटों कूड़ल इत क अल पवर अ कूड़ल नुणीत कंदाय पेट मटल नमुक उपये पक्षे कूड़ल नमुक देह साधन कंदाय अब नाम कंदाय नम कंद कटी इत वे उन्णीत उपे कूटिया पल गुण नाम वयटि दहिका वाल सार कमिया वल मुड़ो अगर वाले ना वयटे उन्णीत उपे कौ अल दहिपानो कहव ई उन्णीत कल अगर ना दहिका कड़क अर कहव नमें ई उन्णीत इन ज्यूस 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 कई यूरी इंफेक्षन आलका इन ज्यूस कुण वाले ना मूत्रचूड़ा समयत नाम कूव वर कूवपुड़ी वेलते कल की कुंड अति पटान उन्णीत ज्यूस कुछ लेशं बुद्धिमुट चमरपा अला वे अब अदूमे उन्णीत नमुक नाम पयर को कैपाट वाटा मुलक अगर मेरी नमुक इतना अब कोाटें या वेवीच या उपेरी एनेण या अगर पल गुण साधन ई उन्णीत वे क्यों पर उन्णीत तणुपाण अच्छी और प्रश्न कहचर डेली कह वेनकाल वाले ना उन्णीत ऐटों तणुप्लू साधन उन्णीत अब इन नमक नमक मुड़ी का उन्णीत उपे मुझे या उन्णीत उपे ना मुझे उन्णीत उपे मुझे अब इन मुड़च क इन नारू नूल अब इत रूड़ी वच्चे कई नूल नमक पटू इन नूल कटे इत नमुक इंगे चाकी ना चा मुझे उपेलान उन्णीत उपेलान इंगे मुड़क इन मुड़ा कुराशे इन नार अब इतर वेलो चेबिल वेल निरच चेबिलिट ना वाल पटल अलिमुले इलाक चिटी कूल अति चिटी वरू अब अल नूर अब अगर इलिमुले कंपर म अगने नमक इतनी उपे वे उन्णीत कोाट एनक या मुझे काटे उन्णीत को नाम इत्र वलिए कष्ण इत उन्णीत को इन पीसाट अगर ई रु भागते
നൂല് അതല്ലേ അതായത് ഇങ്ങനെ ആ നൂലിനെ ഒന്ന് എടുത്ത് കളയാം എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ അതിനെ നമ്മൾ ഇതാ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കണം ഇതാ ഇങ്ങനെ വലിയ കഷ്ണങ്ങൾ വല്ലാണ്ട വലുതാവരുത് എന്നാലും അത്യാവശ്യം വലിപ്പം വേണം എന്നാ ഇതേമാതിരി ഇതേമാതിരി ഉണ്ടാക്കാം ഇത്ര വലിയ കഷ്ണമാണെങ്കിലാണ് നമ്മൾ ഇതിലേക്ക് ഇത് വേവിക്കുമ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് കൂട്ടാണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇത് വേവിച്ചിട്ട് നമ്മൾ നല്ലോണം ഉണക്കണം നല്ല ഉണക്കി കഴിഞ്ഞാൽ നമ്മുടെ പയറും കൊണ്ടാട്ടം ഉണക്കിയ മാതിരി ചുങ്ങിയിട്ട് വരും നല്ല വെയിലുള്ള സമയത്താണ് ഇത് ഉണക്കാൻ വളരെ നല്ലത് അപ്പോൾ ഇത് നമുക്കൊന്ന് ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ള ഇത് ചെയ്യാം ഇത് നമുക്ക് വേവിച്ചിട്ട് ഇത് ഉണ്ണിത്തണ്ട് ഉപ്പേരിക്ക് എങ്ങനെ വേവിച്ച് എന്തായാലും കൂട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് ഉണ്ണിത്തണ്ട് ഉപ്പേരിക്ക് വേണ്ടത് അധികം സാധനങ്ങളൊന്നും വേണ്ട വേണ്ടതൊന്ന് കടുകാണ് കടുക് പിന്നെ ഇത് കൊണ്ടാട്ടമുളകാണ് കൊണ്ടാട്ടമുളക് ഇതാണ് പിന്നെ അരിക്ക് വേണ്ടത് പിന്നെ അരി അരി വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഈ അരി വറുത്ത് പൊടിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ കുരുമുളക് കുരുമുളകും കൂടി കൂട്ടിയിട്ട് പൊടിക്കും അതാണ് ഇതിൽ മുളക് പൊടി ഇടുക അങ്ങനെയൊന്നുമില്ല പിന്നെ നമുക്ക് ലേശം കരിവേപ്പിൻ്റെ ഇല ഇതേ നമുക്ക് ഉണ്ണിത്തണ്ട് ഉപ്പേരിക്ക് ആവശ്യമുള്ളൂ അപ്പൊ നമുക്ക് ഇനി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് പിന്നെ എണ്ണ ഒഴിച്ചിട്ട് ഇത് ചൂടാക്കിയിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളിയാണിത് ഉരുളി എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഉണ്ണിത്തണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് ഇത് നമ്മുടെ എണ്ണയിലേക്ക് ആദ്യം നമ്മൾ ലേശം കടുക് ഇടുകയാണ് കുറച്ച് കറിവിട്ടു കടുക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് കൊണ്ടാട്ടമുളക് കൊണ്ടാട്ടമുളകാണ് ഇട്ടിരുന്നത് അത് പൊട്ടിച്ചില്ല ഇങ്ങനെ തന്നെ ഇടുന്നത് നമുക്ക് ഉണക്കമുളക് ഇടാം കൊണ്ടാട്ടമുളക് ഇല്ലെങ്കിൽ ഉണക്കമുളക് ഇടാം പക്ഷെ ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എടുത്ത് പുറത്തേക്ക് ഇടും ഇത് കൊണ്ടാട്ടമുളകാണെങ്കിൽ നമുക്ക് ഉപ്പേരിയുടെ കൂടെ തന്നെ നമുക്ക് കടിച്ചിട്ട് കഴിക്കുകയും ചെയ്യാം എനിക്ക് ലേശം കരിവേപ്പിൻ്റെ ഇടുന്നുണ്ട് അപ്പൊ ഇത്ര ഐറ്റംസാണ് ഈ ഉണ്ണിത്തണ്ട് ഉപ്പേരിക്ക് ഇപ്പൊ നമ്മൾ ഇത് ചേർക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉണ്ണിത്തണ്ട് കഴുകി വെച്ചതാണ് അത് നമുക്കിതിലേക്ക് ഇടാം ഉണ്ണിത്തണ്ട് ഇടാൻ പോവാണ് ഇതിന് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഉണ്ണിത്തണ്ടിൽ തന്നെ വെള്ളം ഉണ്ടായിരിക്കും ില്ല വെള്ളം ഈ ഉണ്ണിത്തണ്ടിൽ തന്നെ ഉണ്ടാവും ഇന്നലേശം തോനുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാം നമ്മൾ കുറച്ച് തോനുണ്ടാക്കുന്നവർക്ക് നാളേക്ക് ചേരത്തുണ്ടെങ്കിലും കേടുവരില്ല ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇതിന് മഞ്ഞപ്പൊടി ഇടില്ല മഞ്ഞപ്പൊടി ഇടണമെന്നില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ ഇടാം ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കാരണം അരിപ്പൊടിയും കുരുമുളകും കൂടി ഞാൻ പൊടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മഞ്ഞപ്പൊടി ആവശ്യം വരുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഇടുകയും ചെയ്യാം പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം
प्रत्येक श्रद्धि उपड़ो ना श्रद्धि वे उपड़ा कम कोाटमुगे उपु उड़ी कुटमुगक उपाटमुगक पोटिचर पड़को चलते पोटी अब उपड़ ना श्रद्धि अब नमक बंदकूरी नमुक अड़ती वेव वे ना उत उ ना कष्ण ना बंदण इन नाम अरी वरत पड़ीमुग अब कूटी पड़ी अब अब वाला पड़िया वरिद्ध इतमी वे कड़ा कुरमुग അരിയും കൂടി പൊടിച്ചതാണ് അരി വറുത്തതാണ് ഞാൻ കൂടുതൽ കുരുമുളക് കൂട്ടിട്ട് തണി നമുക്ക് തിരിച്ചത് നനച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നനച്ചു കൊടുക്കാം കുരുമുളക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വേണം കൂടുതൽ കുരുമുളക് കൂടി ഇടാം അതല്ലെങ്കിൽ एरव कमीचर नाम ना एरव कारण इवे वीटल नुमुगक कड़े मेड़ी वेलती ना वेल्ची वेलों वी ना ओंदर उन्णीतर पणी ऐसी तीर् ना फिनीषिंग पॉइंट इन नमक ना पच्च नाम मोड़े चूड़ आरने नाम चूड़ आरी नाटकोड़ता ना मण वो वेच ना अपड़ी मणान वेच टेस्ट कहूँ नमुक चोरी अगर पनच वे चोर कहपा मैं वेकारावण सा यात्र कह न അരി വറുത്ത് പൊടിച്ച ഉണ്ണിത്തണ്ട് ഉപ്പേരി ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം എങ്ങനെയാണുള്ളത് ആണ് ഇനി ഞാൻ ഇപ്പോ കാണിച്ചു തരാം ഇതിന്റെ പണി കഴിഞ്ഞു ഇവിടെ ഇരിക്കട്ടെ नाटाद या मजपड़ी उपटे वेवीच मजपड़ी उपटे वेवीट अल्के वारत कल इन नाटे वाली कष्ण नलोण उणगण उणगे कोाटी समये चीत पर ना वेलत वे ना उणिया और पयर को वणु ई साधन इन इप मजपड़ी वेवीच इन नाम शेष ना एरीव मुड़ी कुछ आवश्यक वेटी या शेम नोटे ना एरीव मुड़ी नम्मिवि पुड़ मुड़ कूड़िया इन ई चूड़ोड़ कूड़ी इलाको मुड़क पड़ी पोरा लेशन कलर् व्यत उ कई
കുറച്ച് പൊടികള് ഈ മുളക് പൊടി ഇതിന്റെ മുകളിൽ നമ്മൾ ഉണക്കരും ഇടുക്കരും ഒക്കെ ആവുമ്പോൾ കുറച്ച് മുളക് പൊടി ഒക്കെ അതിന് പോവും അപ്പോൾ ഒരു ലേശം ഇട്ടിട്ടുണ്ട് അത് മതി ഇത് കൊണ്ടാട്ടം നന്നായിട്ട് ഉണക്കിയിട്ട് വെച്ചാൽ നമുക്ക് പയറ് കൊണ്ടാട്ടം കയപ്പയ്ക്ക കൊണ്ടാട്ടം വെണ്ടയ്ക്ക കൊണ്ടാട്ടം മുളക് കൊണ്ടാട്ടം അതേമാതിരി നമുക്ക് ഇതും ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം നമുക്ക് വറുത്തിട്ട് നന്നായിട്ട് കഴിക്കാം പിന്നെ ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കാം അപ്പം ഇങ്ങനെ ഒരു കൊണ്ടാട്ടം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത്ര പണിയുള്ള കൊണ്ടാട്ടത്തിന് ഇതിന് വലിയ ചെലവൊന്നുമില്ല കാരണം വെച്ചാൽ വാഴ എവിടെയെങ്കിലുമൊക്കെ വെട്ടിനുണ്ടാവും അപ്പം അതിൻ്റെ ആ ഉണ്ണിത്തണ്ട് വെറുതെ കടന്ന് നാശാവുകയാണ് നല്ലൊരു ഇതുള്ള സാധനമാണ് ഈ ഉണ്ണിത്തണ്ട് ദേഹത്തിന് നല്ലതാണ് എല്ലാറ്റിനും നല്ലൊരു സംഭവമാണ് പിന്നെ ഏറ്റവും കൂടുതൽ നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കുന്നംകായയുടെയാണ് അതാണെങ്കിൽ നല്ല ഔഷധ ഗുണം കുറച്ച് കൂടുതൽ നിൽക്കും അതിൽ ഇനി നമുക്കിത് ഉണക്കിയെടുക്കാം അപ്പൊ നമ്മളിവിടെ ഇതിന്റെ മുമ്പേ ഞാൻ കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണക്കി വെച്ചിട്ടുണ്ട് അതാണ് ഈ സംഭവം ഇതാ ഇതാണ് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം ഉണക്കിയത് ആണിത് ഇത് അത് വലിയ പീസാക്കിയിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് എന്നിട്ട് കണ്ടില്ലേ ഈ പയറും കൊണ്ടാട്ടത്തിന്റെ അതേമാതിരി ഉണ്ടല്ലേ ഇതാ ഇതേമാതിരി നല്ല കലകലാന്നുണ്ടത് ഉണ്ടല്ലേ നല്ലോണം ഉണങ്ങണം അതാണ് ഇനി നമുക്ക് ഇത് ഒന്ന് വറുത്തിട്ട് കാണിക്കാം ഞാൻ ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് വറുത്തിട്ട് കാണിച്ചു തരാം എണ്ണയിലിട്ടിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കൊണ്ടാട്ടം ഇടാൻ പോവാണ് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടാണ് വറക്കുന്നത് അപ്പൊ നമ്മളെ ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം വറുത്താണിത് ഇതാണ് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം അതായത് നമ്മള് കണ്ടില്ലേ പയറിന്റെ മാതിരി ഇതങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചാണില്ലേ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് അങ്ങനെ പൊട്ടിച്ച പൊട്ടും ഉണ്ടല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ എരിവൊക്കെ ഉണ്ട് ഇതില് ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഒന്ന് ഉണ്ടാക്കുക ഉപ്പേരി ഒരു ബ്ലാക്ക് കളർ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അരി വറുത്ത് പൊടിക്കുമ്പോൾ അതിൽ കുരുമുളക് പൊടി നല്ലോണം ഇട്ടിട്ടുണ്ട് എരിവ് കിട്ടാൻ വേണ്ടി വേറെ മുളക് പൊടി ഇട്ടില്ലല്ലോ അതാണ് അത് ആ ബ്ലാക്ക് കളർ വന്നിങ്ങ് അപ്പൊ അതേമാതിരി നമ്മുടെ ഉണ്ണിത്തണ്ട് ഉപ്പേരി ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടും എല്ലാവരും കാണുക ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ കമന്റ് ചെയ്യാം പിന്നെ പുതിയ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.